By the level, ma. സംഭവം പേടിയാവും. നല്ല ദിവ്യ വീഡിയോ ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ടില്ലല്ലോ. എന്റെ അമ്മോ, ഹൈറ്റ് വീഴാണ് ഇങ്ങോട്ട് വരണ്ട കേട്ടാ. ഹൈറ്റ് വീഴാണ് ഇങ്ങോട്ട് വരണ്ടെന്ന്. എന്താണ് ഇതിൻ്റെ അവസ്ഥ മൊത്തത്തിൽ? ഇത് ഭയങ്കരമായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവന്മാർ വിട്ടിരിക്കുന്നത് കേട്ടോ. നോക്കിയത് എല്ലാം പണിത്. ഇത് റണ്ണിങ് ക്രഷർ ആയിരുന്നു തോന്നില്ലടാ. പൂട്ടിപ്പോയത് മറ്റാന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഉള്ള ആളുകളെ കണ്ടിരുന്നു. എന്തായാലും ഞങ്ങൾ ഇറങ്ങാം. ഭയങ്കര കാട് കയറി മൊത്തത്തിൽ അലമ്പായി. ഒരു പണിക്ക് വന്ന് നല്ല രീതിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നടക്കാണ്ട് വന്നിട്ട് പോയതായിരിക്കും. നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ടായിരുന്നു. വലിയൊരു ഏക്കറോളം സ്ഥലമുണ്ട്. കാട്ടു പന്നികളുള്ള സ്ഥലത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പന്നികളെ വരാതി തന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ ഇങ്ങനെ വന്നത്. ഇങ്ങോട്ട് ഒന്നും അറിയില്ല. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് തിരിക്കുവാണ്. ഇനി ഞങ്ങൾ വയനാട് ഭാഗത്തേക്ക് മാനന്തവാടി സൈഡിലേക്ക് പോകാന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഓക്കെ. ലൊക്കേഷൻ കഴിഞ്ഞിട്ട് ഹെയർ പിന്നിങ് കയറി വന്നു. ഒരു വാട്ടർഫാൾ ഉണ്ട്. ഇത് മഴയത്ത് ഭയങ്കര വെള്ളം വരുന്നതാണ്. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ വെള്ളം. അതൊരു സ്ഥലമാണ്. ഉള്ളത് ചായ ചായക്കളുണ്ട്. ചായ എല്ലാം കുടിച്ചിട്ട് ഇനി നേരെ മാനന്തവാടിക്ക് പോകാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ മാനന്തവാടിക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് ഏതെങ്കിലും നല്ല സ്പോട്ട് നോക്കി അങ്ങോട്ടേക്ക് പോകണം. ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ കാണാൻ വേണ്ടി. ഞങ്ങൾ നിർത്തുന്നില്ല, ഞങ്ങൾ പോവാണ്. വരുന്നവർക്ക് നിർത്താൻ ചെറിയൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മലയും കാര്യങ്ങളും കാണാം. ഞങ്ങളിപ്പം ചുരം കയറി കഴിഞ്ഞു. ഇപ്പം നമ്മൾ വയനാടിന്റെ ബോർഡർ കഴിഞ്ഞല്ലേ ദിവ്യ? സ്റ്റാർട്ട് ചെയ്തല്ലേ. അപ്പൊ നമ്മളവിടെ കേറി, കുഴപ്പമില്ല. വഴിയൊക്കെ നല്ല വഴിയാണ് കേട്ടോ. മുന്നേ വന്നതിനേക്കാളൊക്കെ വൃത്തിയുണ്ട്. പിന്നെന്താ, നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷൻ ബോയ്സ് ടൗൺ ആണ്. അവിടുന്ന് കൊട്ടിയൂരേക്ക് ഇറങ്ങുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. അതും കൊട്ടിയൂർ ചുരം, രണ്ട് ചുരമാണ് നമുക്ക് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി മാനന്തവാടിയിലോട്ട്. ഒന്ന് ഈ കൊട്ടിയൂർ ചുരവും ഒന്ന് നെടുമ്പോയി ചുരവും. അപ്പൊ നമ്മൾ നെടുമ്പോയി ചുരമാണ് കയറി വന്നിരിക്കുന്നത്. നെടുമ്പോയി ചുരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുരം വലിയ ചുരമാണ്. എന്നുവെച്ചാൽ നീളമുണ്ട് ചുരം കവർ ചെയ്യണമെങ്കിൽ. എത്ര കിലോമീറ്റർ കറക്റ്റ് അറിയില്ല, എന്നാലും ഉണ്ട്. പക്ഷെ സേഫാണ്, അത്ര ബുദ്ധിമുട്ടില്ലാത്തൊരു ചുരമാണ്. പക്ഷെ കൊട്ടിയൂർ ചുരം അങ്ങനെയല്ല, കുറേ ഡേഞ്ചറസ് ചുരമാണ്. എന്നാൽ കിലോമീറ്റർ വളരെ കുറവാണ്. എത്ര കിലോമീറ്റർ മാറ്റമുള്ളൂ. കൊട്ടിയൂർ ചുരത്തിന് ഭീകരതയാണ് അതിന്റെ പ്രത്യേകത അല്ലേ. നമുക്ക് പേടിയാവും. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല വീതി കുറവാണ് റോഡിന്. നമുക്ക് തിരിച്ച് പറ്റുവാണെങ്കിൽ അതിലേ തന്നെ ഇറങ്ങി പോവുകയും ചെയ്യാം. ചില സ്ഥലത്ത് ഒരു വണ്ടിക്ക് മാത്രമേ പോകൂ. അത് തന്നെ. അതായത് ഏറ്റവും ടോപ്പിൽ ഏറ്റവും ഡേഞ്ചറസ് സ്ഥലത്ത് വീതി ഭയങ്കര കുറവാണ്. സോ അതിലെ വലിയ വലിയ ലോറിക്കാരൊന്നും പോകാറില്ല. കല്ലുംവണ്ടിയും അത്യാവശ്യം ചെറുവാഹനങ്ങളും ബസ്സൊക്കെ പോകും. പക്ഷെ വലിയ ലോറും ലോഡും വണ്ടിയൊക്കെ ഇതിലെയാണ് പോവുക. നമ്മൾ ഇറക്കാറുള്ള നേരത്ത് കാണുകയും ചെയ്തു. ഞങ്ങളിപ്പോൾ എന്താ പറയുക, ബോയ്സ് ടൗൺ എത്താറായിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ കാപ്പിത്തോട്ടങ്ങളും തേയിലയുമാണ്. വയനാട് രണ്ടിനും വയനാട് ഫേമസ് ആണ് കേട്ടോ, കാപ്പിക്കും തേയിലയ്ക്കും.
കുറച്ചു ചെല്ലുമ്പോൾ നല്ല വിഷ്വൽസ് കിട്ടും. ഇപ്പൊ ഇതിന്റെ റൈറ്റ് സൈഡ് കാണുമെന്ന് അറിയില്ല, പക്ഷെ തേയിലത്തോട്ടമാണ് റൈറ്റ്, ലെഫ്റ്റ് സൈഡിൽ കാപ്പിത്തോട്ടമാണ്. അങ്ങനെ നമ്മള് ബോയ്സ് ടൗൺ എത്തി. അപ്പോ മാനന്തവാടി ചുരം കയറി വന്നിരിക്കുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള വഴി അത് കൊട്ടിയൂർ ചുരം കയറി വരുന്നതാണ്, കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് കൊട്ടിയൂർ ചുരം കയറി വരുന്ന വഴി. നേരെ പോയി കഴിഞ്ഞാൽ മാനന്തവാടി. അപ്പൊ നമ്മളിവിടെ എത്തി, നമുക്കിവിടെ നിർത്താം, കുറച്ച് ഫോട്ടോ എന്തെങ്കിലും എടുക്കുകയൊക്കെ ചെയ്യാം. അവിടെ നിർത്താൻ മതി, അങ്ങോട്ട് തന്നെ മാറ്റിയിട്ട് നിർത്താം. തേയിലത്തോട്ടങ്ങൾ അവിടെ അട്ടപണിയാണ്, നമുക്ക് നിർത്താം. ബോയ്സ് ടൗൺ എത്തി കാര്യം. ഞങ്ങളിപ്പോ മാനന്തവാടി ടൗണിലെത്തി. ഞങ്ങൾ ആക്ച്വലി പഴശ്ശിരാജന്റെ അടക്കിയ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിച്ചിരിക്കുന്നു. പഴശ്ശി ശവകുടീരം എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് കയറി. ഇവിടെയാണ് സംഭവം, കറക്റ്റ് എവിടെ നിർത്തില്ല, കയറി നോക്കട്ടെ, ആരും ചോദിച്ചു നോക്കല്ലേ. ഞങ്ങളോട് വന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ എല്ലാ തിങ്കളാഴ്ച അവധിയാണ്. ഇവിടെ ഒരു ബോർഡുണ്ട്, ടിക്കറ്റ് എടുത്ത മുതിർന്നോ 15 രൂപ, കുട്ടികൾ 5 രൂപ, ക്യാമറ 30 രൂപ, മൊബൈൽ ക്യാമറ 10 രൂപ, വീഡിയോ ക്യാമറ 100 രൂപ. ഞങ്ങൾ വന്ന സമയം നല്ലതായതുകൊണ്ട് വണ്ടി കയറി വരാൻ പറ്റത്തില്ല, അത് മുന്നിൽ പണിയെടുക്കുന്നതുകൊണ്ട്. ഇതിനകത്തേക്ക് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ പഴശ്ശിരാജയുടെ ബോഡി ഇവിടെയാണ് സംസ്കരിച്ചത് കേട്ടോ. 1805 പുൽപ്പള്ളിയിലെ മാവിലാന്തോട്ടിൽ വെച്ചിട്ടാണ് രക്തസാക്ഷി ആയത് അല്ലേ. പഴശ്ശിരാജ 1753 തൊട്ട് 1805 വരെ കാലഘട്ടം. അപ്പോൾ ഇവിടെയാണ് അടക്കിയിരിക്കുന്ന ആളെ. ഇവിടെ കുറേ ഒരു ടൂറിസം സ്പോട്ട് പോലെ ആക്കിയിട്ടുണ്ട്, കുറേയൊക്കെ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒക്കെ ആയിട്ട്. പഴശ്ശി കുടീരം, ടോംബ് ഓഫ് വീരപഴശ്ശി, അവിടെയാണത്. ഇതാണ് ആ സ്പോട്ട്. പഴയ ആ ഒരു ഇതിൽ ചെയ്തിരിക്കുന്ന അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തു, പക്ഷേ അതിന് ചുറ്റും വേറെ പണിയൊക്കെ എടുത്ത് റെഡിയാക്കി. ഇപ്പോഴും അടക്കിയിരിക്കുന്നത് പഴയ ആ ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടടാ. നവംബർ 5 എന്നാണ് പറഞ്ഞല്ലേ, നവംബർ 30 നവംബർ 30 മരിച്ചല്ലേ. പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചു ഇവിടെ വീരപഴശ്ശി. എന്നാലും അന്നത്തെ അവസ്ഥയൊക്കെ ആലോചിച്ച് നോക്കിയല്ലേ, അന്ന് ഇവിടെ കൊണ്ടുവന്ന് അടക്കമൊക്കെ ചെയ്തെങ്കിലേ, അതും ബ്രിട്ടീഷുകാർ തന്നെ ഇവിടെ അടക്കിയത്, എന്നിട്ട് അതവർ മെയിൻറ്റെയിൻ ചെയ്തെന്നുള്ളതാണ്. സോ അത്രയ്ക്ക് റെസ്പെക്ട്ഫുള്ളായിരുന്നു തോന്നല്ലേ. അവർക്കെതിരാണെങ്കിൽ കൂടി റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തത്. ഇതാണ് ഇവിടുത്തെ ഗോത്രവർഗ ഗാലറി എന്ന് പറഞ്ഞൊരു സാധനമാണ്. പണ്ടത്തെ ആളുകൾ താമസിക്കുന്ന വീടൊക്കെ ഉണ്ടാക്കി വെച്ചത്. പണ്ടത്തെ വീടിന്റെ ഒരു ഫോർമാറ്റാണ് ഇത്. കൊട്ട ഇത് ഒരു തൊട്ടിലാന്ന്, ഇത് തൊട്ടിലാന്ന് തോന്നുന്നല്ലേ. കൊച്ചുങ്ങളെ കാട്ടുന്ന പഴയ മോഡലാണല്ലോ വീട്. അടുത്ത് വേറൊരു വീടിന്റെ സാധനം അമ്പും ബില്ലിന്റെ പ്രത്യേക അമ്പിന്റെ ശരിക്കും അറ്റത്തൊരു ഇതുണ്ട്, മറ്റേ ആ വള്ളിയെ ലോക്കാകാനുള്ള അവിടെ
ഇത് ഇതിന്റെ മറ്റേതറ്റോ അവിടെ ലോക്ക അവിടെ അവിടെ വെച്ചാൽ തോന്നുന്നുണ്ട്. അങ്ങനെയാണ് അത് കറക്റ്റ് ഇരിക്കുന്നത്. അതായത് വിളക്ക് നോക്കി പഴയ മോഡൽ പണ്ടത്തെ ഒരു സിസ്റ്റം ഇതുണ്ട്. മറ്റേ ഇത് രാജാക്കന്മാർ കാണുന്ന മറ്റേ വിളക്ക് ഉണ്ടോ? തൂക്കു വിളക്ക് അല്ലെ? എന്താ പറയുക, തൂക്കു വിളക്ക്. ഇതാ മീനെ പിടിക്കുന്ന സാധനമല്ലേ ഇത്. ഇതിപ്പോ പഴയ യൂട്യൂബ് ചാനലുണ്ട്. ഈ സാധനം കൊട്ടയല്ലേ മീനെ പിടിക്കുന്നത്? കുറെ പഴയ സാധനങ്ങൾ തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതെന്താ പോലും അരി അരയ്ക്കുന്ന ഐറ്റം അത്. ആ മറ്റേത് നെല്ല് ഊത്തുന്ന സാധനം, ഗോതമ്പ് നെല്ലൊക്കെ നെല്ല് ഊത്തുന്നല്ലേ ഇത്. ആ പഴയ പാത്രങ്ങളും വിളക്കും. അത് അത് ഉണ്ട്, ചെറുപ്പത്തവ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉപയോഗിക്കാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത്. പൈതൃക ഗാലറി, പഴയ കാലത്തെ കുടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കറുപ്പും ചുവപ്പും കലർന്ന മൺപാത്രം, മൺപാത്രങ്ങളാണ് പലതരം. പഴശ്ശി ശവകുടീരം 2004 ഇങ്ങനെയായിരുന്നു. ഇതൊരു മാറ്റിപ്പണിതാണ്, ഇപ്പം ഇങ്ങനെ രീതിയിലാക്കിയതാണ്. ഇതാണ് പീരങ്കിൽ ഉപയോഗിച്ച ഉണ്ടകൾ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പീരങ്കി ഉണ്ടകൾ, കോട്ടക്കൽ കുഞ്ഞാലി മരിക്കാർ വടകര, ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന പീരങ്കി ഉണ്ടകളാണ് കേട്ടോ. ഒരു സാധനമുണ്ട്, പഴയ കാലത്തെ പൈസകൾ. ഇത് ചേര നാണയങ്ങൾ, ചേരന്മാരുടെ കാലത്തെ. പിന്നെ ഇതാണ് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. OPB RE V എന്താണെന്ന് അറിയത്തില്ല, ആ സമയത്ത് ഉപയോഗിച്ച ക്യാഷാണിത്. പിന്നെ ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇതാണ്. ഇത് കുറച്ചും കൂടെ നമ്മുടെ ഇപ്പോഴത്തെ കോയിൻസുമായിട്ട് സാമ്യമുണ്ട് അല്ലേ. ഇതാ 2 പൈസ, ഇത് 2 പൈസ എന്ന് തോന്നുന്നതിനായിട്ട് കുറേയും കൂടി ബന്ധത. ഇതാണ് അണ, ഇതാണ് അരയണ, 1.5 അണയൊക്കെ ഇവിടെ ഉണ്ട്. കണ്ണൂർ നാണയങ്ങൾ, കണ്ണൂർ ആലിരാജയുടെ കാലത്തുണ്ടായിരുന്നു. തലശ്ശേരി പണം, ഓരോ സ്ഥലത്ത് ഇപ്പോൾ ഓരോ രീതിയിലായിരുന്നു അല്ലേ. ഓരോ രാജ്യങ്ങളാണല്ലോ. അപ്പോൾ പിന്നെ ഇതാ തിരുവിതാംകൂറിലെ നാണയങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന ക്യാഷൊക്കെ ഇത് ഈ രീതിയിലായിരുന്നു. അപ്പം 2 ചക്രം, വെള്ളിച്ചക്രം, ചക്രം 2, കുറച്ചൊരു ചെറുതാണ് അല്ലേ അവരുടെ സമയത്ത്. ഒരു പുറത്തേക്കുള്ള വഴി, ഇത് എന്തായാലും ഒരു ഹെറിറ്റേജ് മ്യൂസിയം പോലെ തോന്നുന്നുണ്ട് അല്ലേ. കുറേ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് ഇതൊക്കെ പുതുക്കി പണിതിൻ്റെ ഭാഗമാണ്. പണ്ട് ഇതൊന്നും ഇല്ല, മേളിൽ ജസ്റ്റ് കുറച്ച് ഉണ്ടായിരുന്നു. അതെല്ലാം റീവർക്ക് ചെയ്ത് കുറേ ടൂറിസത്തിനകത്ത് ഓരോ ഓർഗനൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ. ഇപ്പോൾ നമ്മുടെ ചെറിയൊരു പാർക്ക് എന്നൊക്കെ പറയാം വേണമെങ്കിൽ, ഇരിക്കാനൊക്കെ പറ്റി അല്ലേ. ഇരിക്കാനൊക്കെ ഒരു ചെറിയ സ്ഥലമുണ്ട്. പിള്ളേരെ കൂട്ടി വന്നാൽ അല്ലേ, പിള്ളേരെ കൂട്ടി വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാം, ചരിത്രം കുറച്ചറിയാം, പിന്നെ ഇവിടെ ഇരിക്കാം. മാടത്തിൻ്റെ ഒരു ഐറ്റം കിടപ്പുണ്ട്, കയറാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇപ്പോഴത്തെ കുറേ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഇവർ, ആളുകൾ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി പറ്റിയേ. ഇങ്ങനെ ലൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ വന്ന് ജസ്റ്റ് വന്ന് നിന്ന് കഴിഞ്ഞാൽ ഫോട്ടോയൊക്കെ എടുക്കാം. രസം, ചുമ്മാ രസം അല്ലേ. ഇത് കുറേ കൂടെ ക്രിയേറ്റീവായിട്ട് ഇവർ ചെയ്യുന്നുണ്ട് ഇപ്പം അല്ലേ. ഈ ചെറിയൊരു പാർക്ക് പോലാണ്, പക്ഷെ എന്നാലും വൃത്തിയൊക്കെ അത്യാവശ്യം ഉണ്ട്. പിന്നെ കുറേ കൂടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റീവായിട്ടുള്ള കുറേ ഐറ്റംസ് വരുന്നുണ്ട്. ആളുകൾ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണല്ലോ മെയിൻ. ചെറിയ കുളമൊക്കെ പണിതുകൊണ്ട് എനിക്ക് വന്ന് പണിതുകൊണ്ടിരിക്കുമോ തോന്നില്ലടാ. ഞങ്ങൾ പഴശ്ശിയുടെ ടോംബ് കണ്ടു. ഇനി ഞങ്ങൾ തോൽപ്പട്ടി സൈഡിലേക്ക് പോവാണ്. അതാകുമ്പോൾ കുറച്ചുകൂടെ ഈവനിങ് ആയതുകൊണ്ട് നല്ല വ്യൂസും കാര്യങ്ങളും, ചിലപ്പം എന്താ പറയുക, മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോയി, അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്യാച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും പോയി നോക്കട്ടെ.